സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂലൈ 6-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ വായനകൾ ആമോസ് 9:11-12. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എൻ്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിധക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും.
അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖം ആചരിക്കാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാകുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ആത്മാവിൽ നവീകരിക്കപ്പെട്ട പുതിയ തോൽക്കുടങ്ങളായാൽ മാത്രമേ സദ്വാർത്തയുടെ സന്തോഷം എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയുള്ളൂവെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. നിയമങ്ങളുടെ അതിപ്രസരത്തിൽ വീർപ്പുമുട്ടിയിരുന്ന ഒരു ജനതയ്ക്ക് സ്നേഹത്തിൻ്റെ ഒരൊറ്റ നിയമത്തിലൂടെ ആത്മീയ ആനന്ദത്തിലേക്ക് അവരെ നയിക്കാനാണ് ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്നിട്ടും പഴയ നിയമസംഹിതകളിലെ കഠിനമായ നിയമാനുഷ്ഠാനങ്ങളിലും മനുഷ്യനെ ഇല്ലാതാക്കുന്ന സിദ്ധാന്തങ്ങളിലും മനസ്സുടക്കിയ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെ പഴയ തോൽക്കുടങ്ങളോട് ക്രിസ്തു ഉപമിക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായാണ് ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും. അതിലൂടെ ലോകത്തെ മുഴുവൻ ഒരു പുതിയ തോൽക്കുടമാക്കുന്ന ആത്മീയ ചട്ടക്കൂടിനുള്ളിലേക്ക് ക്രിസ്തു നയിച്ചു. സ്നേഹത്തിൻ്റെ നിയമം പാലിക്കപ്പെടുന്ന, നിയമങ്ങളെക്കാൾ അധികം നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവകരുണയെ തിരിച്ചറിയുന്ന പുതിയ തോൽക്കുടങ്ങളായി ഞാൻ മാറുന്നില്ലെങ്കിൽ ആ തിരുക്കുരിശിൽ നിന്നും ഒഴുകുന്ന തിരുരക്തം എൻ്റെ ജീവിതമാകുന്ന തോൽക്കുടത്തിൽ നിറയപ്പെടുകയില്ല. നല്ല തമ്പുരാനെ, അപരനെ സ്നേഹിക്കുന്ന, അവനെ മാനിക്കുന്ന, നവീകരിക്കപ്പെട്ട സ്നേഹത്തിലധിഷ്ഠിതമായ ഒരു ആത്മീയ സിദ്ധാന്തത്തിലൂടെ ദൈവസ്നേഹം നിറഞ്ഞൊഴുകുന്ന തോൽക്കുടമാക്കി എൻ്റെ ജീവിതത്തെ നീ പാകപ്പെടുത്തണമേ. ആമേൻ.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വീണ്ടെടുത്തവൻ നിത്യതയേകി എന്നെ സ്വന്തം.
രക്ഷകൻ നീയേ, എന്റെ പ്രാണനെ കാക്കുന്ന നീയേ, മിഴിനീർ തുടയ്ക്കുന്ന ദൈവം നീയേ, എന്നെ തോളിലേറ്റിടും ഇടയൻ നീയേ, എന്റെ ആശ്വാസദായകൻ നീയേ, എന്റെ പ്രാണനെ കാക്കുന്ന നീയേ, മിഴിനീർ തുടയ്ക്കുന്ന ദൈവം. നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു യേശുവേ ആരാധന. 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 ഒരു നിമിഷം, ഒരു നിമിഷം.
സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം, സ്തുതിച്ചിടാം ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. കവിയുന്നു സ്വർഗപിതാവിൻ സ്നേഹമെന്നെ തേടിയണയുന്നു, ആനന്ദത്താൽ എന്നുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നു, സ്വർഗപിതാവിൻ സ്നേഹമെന്നെ തേടിയണയുന്നു. രാജാധിരാജനെ നിത്യവും ഞാൻ സ്തുതിച്ചു പാടുന്നു, രാജാധിരാജനെ നിത്യവും ഞാൻ സ്തുതിച്ചു പാടുന്നു. സ്തുതിച്ചിടാം ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം.
സ്വർഗീയ നാട്ടിലെ രാജാധിരാജനെ, എന്നെ ശുനാഥനെ എൻ രക്ഷകനെ, അങ്ങെ സ്തുതിക്കുവാൻ ആരാധിച്ചിടുവാൻ തുള്ളുന്നിതൻ മനം തമ്പുരാനെ. സ്വർഗീയ നാട്ടിലെ രാജാധിരാജനെ, എന്നെ ശുനാഥനെ എൻ രക്ഷകനെ, അങ്ങെ സ്തുതിക്കുവാൻ ആരാധിച്ചിടുവാൻ തുള്ളുന്നിതൻ മനം തമ്പുരാനെ. അജ്ഞതയാലും അന്ധതയാലും നടന്ന നാളുകൾ ഓർക്കുന്നു ഞാൻ. അജ്ഞതയാലും അന്ധതയാലും നടന്ന നാളുകൾ ഓർക്കുന്നു ഞാൻ. എന്നാഥനെ ഞാൻ അറിഞ്ഞിരുന്നില്ല, എങ്കിലും അവൻ എന്നെ കൈവിടിഞ്ഞില്ല. എന്നാഥനെ ഞാൻ അറിഞ്ഞിരുന്നില്ല, എങ്കിലും അവൻ എന്നെ കൈവിടിഞ്ഞില്ല. സ്വർഗീയ നാട്ടിലെ രാജാധിരാജനെ, എന്നെ ശുനാഥനെ എൻ രക്ഷകനെ, അങ്ങെ സ്തുതിക്കുവാൻ ആരാധിച്ചിടുവാൻ തുള്ളുന്നിതൻ മനം തമ്പുരാനെ. എങ്ങെങ്ങു നോക്കിലും എങ്ങോട്ടു പോകിലും യേശുവിൻ സ്നേഹം എന്നെ വിളിക്കുന്നു. എങ്ങെങ്ങു നോക്കിലും എങ്ങോട്ടു പോകിലും യേശുവിൻ സ്നേഹം എന്നെ വിളിക്കുന്നു. സന്തോഷയാത്രയിൽ വീഴാതെ കാത്തിടും, എൻ കരം പിടിച്ചെന്നെ വഴി നടത്തും. സന്തോഷയാത്രയിൽ വീഴാതെ കാത്തിടും, സ്വർഗീയ നാട്ടിലെ രാജാധിരാജനെ, എന്നെ ശുനാഥനെ എൻ രക്ഷകനെ, അങ്ങെ സ്തുതിക്കുവാൻ ആരാധിച്ചിടുവാൻ തുള്ളുന്നിതൻ മനം തമ്പുരാനെ. സ്വർഗീയ നാട്ടിലെ രാജാധിരാജനെ, എന്നെ ശുനാഥനെ എൻ രക്ഷകനെ, അങ്ങേ സ്തുതിക്കുവാൻ ആരാധിച്ചിടുവാൻ തുള്ളുന്നിതൻ